ഷാഫി ലീഡ് നേടിയിരിക്കുന്നു. ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ 178 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൻ ഡി എക്ക് മുന്നിൽ മുകളിൽ എ ഇ ശ്രീധരന് മുന്നിൽ പാലക്കാട് 178 വോട്ടുകൾക്ക് നിലവിലെ എം എൽ എ ഷാഫി പറമ്പിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ബിനോയ് പറഞ്ഞത് കൃത്യമാണ്. ഇനി എണ്ണാനുള്ളത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആധിപത്യമുള്ള പഞ്ചായത്തുകളാണെന്ന് നേരത്തെ ബിനോയ് പറഞ്ഞു. ഇപ്പോൾ ഫോട്ടോ ഫിനിഷിലേക്ക് പാലക്കാട്. പാലക്കാട് 178 വോട്ടിനായി ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇത് ആദ്യമായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫും യു ഡി എഫും നല്ല രീതിയിൽ പ്രചാരണം നടത്തി. അവർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ് അവിടെ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുന്നത്. എത്ര എത്ര വോട്ട് കൂടെ ബാക്കി വരും എണ്ണാൻ? ഏറെക്കുറെ നമുക്ക് ആ ഒരു വോട്ട് കണക്ക് ഇപ്പോൾ ഐബ്രാസിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന 178 വോട്ടിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ലീഡ് നിലവിൽ നിൽക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ നോക്കൂ, എൻ ഡി എ 0 എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ ഡി എയുടെ ലീഡ് ഇപ്പോൾ ഒറ്റ സീറ്റിലും ഇല്ല എന്നുള്ള കടുത്ത വെല്ലുവിളി, വിശദീകരിക്കാനാകാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ബി ജെ പി കേരളത്തിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നത് വൻ മുന്നേറ്റം സി പി എമ്മും എൽ ഡി എഫും ആകെ നടത്തുമ്പോഴും യു ഡി എഫിൽ വളരെ പരിതാപകരമാണ് സ്ഥിതി. മുസ്ലിം ലീഗിന് പ്രതീക്ഷിച്ച മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നില്ല. കടുത്തുരുത്തി കിട്ടിയാൽ പോലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. നിലമ്പൂരിൽ പി വി അൻവർ 2094 ഭൂരിപക്ഷത്തിനാണെങ്കിലും നിലമ്പൂർ പി വി അൻവർ നിലനിർത്തുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും മണ്ഡലം നിലനിർത്താൻ സ്വതന്ത്രനായ പി വി അൻവറിന് കഴിഞ്ഞിരിക്കുന്നു. മഹേഷ്, നിലമ്പൂരിൽ ഇപ്പോൾ പി വി അൻവർ വിജയിച്ചു കഴിഞ്ഞു. 2794 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവർ ജയിച്ചത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട, നിലമ്പൂരിൽ ഒരു സവിശേഷമായ സാഹചര്യമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വി പ്രകാശ് തിരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് 2 ദിവസം മുമ്പ് അദ്ദേഹം അന്തരിച്ചതാണ്. തീർച്ചയായും നിർഭാഗ്യകരമായ സാഹചര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ വിജയം ഉണ്ടായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് കരുതിയിരുന്നാണ്. വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും നിലമ്പൂരിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 2794 വോട്ടിന് പി വി അൻവർ വിജയിച്ചിരിക്കുന്നു. പേരാവൂരിൽ അതേസമയം നിലവിലെ എം എൽ എ സണ്ണി ജോസഫ് പാടുപെടുകയാണ്. 1996 വോട്ടുകൾക്കാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ലീഡ് ചെയ്യുന്നത്. കണ്ണൂരിലും കടുത്ത തിരിച്ചടി യു ഡി എഫിന് നേരിട്ടിരിക്കുന്നു എന്നത് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ചിത്രം മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലയിലും വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ട്. അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള തിരിച്ചടിയാണ്. ഏകാശ്വാസം എന്നുള്ളത് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാത്രമാണെങ്കിൽ പോലും ഷാഫി പറമ്പിലൊരു ഒരു നേരിയ വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള യുവനിരക്ക് മുഴുവൻ പല ഭാഗങ്ങളിലായി തിരിച്ചടി നേരിടുമ്പോഴും പാലക്കാട് ആകെ ഇപ്പോൾ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് യു ഡി എഫിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. നേമത്തെ ശിവൻകുട്ടി തന്നെ ലീഡ് തുടരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഒറ്റ സീറ്റിലും ബി ജെ പിക്ക് ലീഡില്ല. യു ഡി എഫ് കടുത്ത തിരിച്ചടി നേരിടുന്നു. 43 സീറ്റുകളാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ പലതും ഫോട്ടോ ഫിനിഷ് കൂടിയാണ് എന്നുള്ളത് പ്രധാനമാണ്. എൽ ഡി എഫ് 97 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിന് പ്രതീക്ഷിച്ച മേധാവിത്വമില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തിരിച്ചടി നേരുന്നു. അതേസമയം ജോസ് കെ മാണിയും തിരിച്ചടി നേരിട്ടു എന്നുള്ളത് പ്രധാനമായും പറയേണ്ടതുണ്ട്. പി സി ജോർജ് പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും അതേസമയം വളരെ സുഗമമായ ചരിത്രപരമായ ഒരു നേട്ടത്തിലൂടെ തുടർ ഭരണം നിലനിർത്തുന്ന എൽ ഡി എഫിനെയുമാണ് ഈ മണിക്കൂറിൽ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. 100 സീറ്റിന് തൊട്ടരികിലാണ് നിൽക്കുന്നത് എന്നുകൂടി ഓർക്കണം. 91 സീറ്റുമായി 2016 അധികാരത്തിൽ വന്ന എൽ ഡി എഫ് 5 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ തന്നെയും 6 സീറ്റ് കൂട്ടിച്ചേർക്കുകയാണ്. ഒരുപക്ഷെ അന്തിമമായിട്ടാൽ ഈ പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു പരിസരം പോലും ഒരു 100 എന്ന സീറ്റ് പോലും ഈ ഘട്ടത്തിൽ തൃശ്ശൂരിൽ വരുന്ന അപ്ഡേറ്റ്. പി ബാലേന്ദ്രൻ 600 വോട്ടുകൾക്ക് മുന്നിൽ എന്നത് അവസാന മിനിറ്റുകളിലേക്കാണ് തൃശ്ശൂരിലും കാര്യങ്ങൾ എത്തുന്നത്. 600 വോട്ടുകൾക്ക് പി ബാലേന്ദ്രൻ മുന്നിൽ എന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ അക്കൗണ്ടിലേക്ക് ആ സീറ്റ് കൂടെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തള്ളിക്കളയാവുന്ന സാഹചര്യമല്ല. പി ബാലേന്ദ്രൻ 600 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ മുന്നിൽ നിൽക്കുന്നു. ഇനി ഇതടക്കമുള്ള കുറച്ച് മണ്ഡലങ്ങളാണ് ഉറ്റുനോക്കുന്നത്. നേമത്തെ സാഹചര്യം, അതുപോലെ മഞ്ചേശ്വരം പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടോ? മഞ്ചേശ്വരം പ്രതീക്ഷ കൈവിട്ടു, വിജയം ഉറപ്പിച്ചു. ശരി, പാലക്കാട് എന്ത് സംഭവിക്കുന്നു എന്ന അവസാനത്തെ ചിത്രം മാത്രമേ അറിയാനുള്ളൂ. അത് ഒഴിച്ചു നിർത്തിയാൽ ഏറെക്കുറെ ഇന്നത്തെ ഈ രാഷ്ട്രീയ ചിത്രം പൂർണ്ണം തന്നെയാണ്. തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഇനി വ്യക്തത
വരാനുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ അവസാന റൗണ്ട് വോട്ടിലാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്, കാരണം LDF UDF തമ്മിൽ മത്സരം നടക്കുന്ന ഇടങ്ങളാണ്. അതെ അതെ. അപ്പോ നിശ്ചയമായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഈ ടാലി എന്താവും എന്ന് മാത്രമേ അറിയാനുള്ളൂ. 97 നിൽക്കുന്നു, 43 നിൽക്കുന്നു. നൂറ് കടന്നാൽ അത് UDFന് ഏൽപ്പിക്കുന്ന പ്രഹരം എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. UDF മുന്നണി സംവിധാനത്തെ ഈ തരത്തിലുള്ള ഒരു മാർജിൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രഹരം തന്നെ വളരെ വലുതായിരിക്കും. കോൺഗ്രസിലും UDFലും ഒക്കെ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഇതിന്റെ ചലനങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്നു മുതൽ തന്നെ അറിയാൻ പറ്റും. ഒരു ഒരു ഒരുപക്ഷെ ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാവും. നിഖിൽ ചേരുന്നു. നിഖിൽ, തൃശൂർ എന്തായി? തൃശൂരിൽ പി ബാലചന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം തപാൽ വോട്ടിൽ ചെറിയൊരു തർക്കം നിലനിൽക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ EVM മെഷീനിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പി ബാലചന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. 199 വോട്ടുകൾക്കാണ് ഇപ്പോൾ നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. നിലവിൽ പത്മജിയും ബാലചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് പോയി. 39,000 വോട്ടുകളാണ് NDA കിട്ടിയത്. 40,000 വോട്ട് പത്മജ, 500 എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ക്രമാനുഗതമായി ഏറ്റവും അവസാന നിമിഷമാണ് ഷാഫി ചിത്രത്തിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ ഒരല്പമാണെങ്കിൽ പോലും ആ ലീഡ് നില ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ മേൽ ഉയർത്തുന്നു. ഒരുപക്ഷെ പാലക്കാട് കോൺഗ്രസ് UDF പറ്റിയേക്കാമെന്നാണ്. ബിനോയ് എവിടെയൊക്കെ? ഏറ്റവും ഒടുവിൽ 500 വോട്ടിന് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 15 ബൂത്തുകൾ മാത്രമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഷാഫി പറമ്പിൽ ഒരു ചെറിയ വോട്ടിനെ ജയിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തുന്നു. BJPയെ സംബന്ധിച്ച് അവരും ആ ഒരു രീതിയിലേക്കാണ് ഒരു പ്രതികരണം വരുന്നത്. ഇത് ആദ്യമായിട്ടാണ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതായത് ഈ വോട്ടെണ്ണൽ തുടങ്ങി ഇത് ഏറ്റവും ഒടുവിലത്തെ ഈ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഷാഫി പറമ്പിലിനെ ലീഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇനി പുറത്തൂർ മാത്രമാണ് എണ്ണാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മാത്രം ബാക്കി നിൽക്കുകയാണ്. വീണ്ടും ഫിറോസ് കുന്നുപറമ്പിൽ ലീഡ് ഉയർത്തിയത്. പക്ഷേ ഇടതുപക്ഷത്തിന് KT ജലീലിന് പ്രതീക്ഷ നൽകുന്ന ഒരു പഞ്ചായത്താണ് ഏറ്റവും ഒടുവിൽ എണ്ണുന്ന പുറത്തൂർ. അതുകൊണ്ട് തന്നെ തവനൂരും ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്.